ഇപ്പോൾ ജസ്റ്റ് കുറച്ച് മുമ്പ് കണ്ടൊരു ന്യൂസാണ്, കൊക്കെയിൻ സാന്നിധ്യം സ്ഥിരീകരിച്ച് ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട്. കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടൽ മുറിയിൽ നടന്നത് ലഹരി പാർട്ടി തന്നെ. ഓംപ്രകാശ്, ശ്രീനാഥ് വാസി, പ്രയാഗ മാർട്ടിൻ, ആ ഒരു ലൂപ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. താരങ്ങളുടെ സാമ്പത്തിക ഇടപാടും മൊഴിയിലെ പൊരുത്തക്കേടും പരിശോധിക്കും. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓംപ്രകാശ് പ്രതിയായ ലഹരിക്കേസുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് വിഭാഗത്തിൻ്റെ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നു. ഓംപ്രകാശ് താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ കൊക്കെയിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഹോട്ടലിൽ നടന്നത് ലഹരി പാർട്ടി തന്നെയാണ് നടന്നതെന്ന് തെളിയിക്കുന്ന ഫോറൻസിക് ഫലമായിരുന്നു പുറത്തു വന്നത്. ഈ ലഹരി പാർട്ടി നടന്ന മുറിയിലേക്ക് സിനിമാ താരങ്ങളായ ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും എത്തിയതിനെ കുറിച്ചും പോലീസ് അന്വേഷിക്കും. അപ്പോൾ ഇത്രയും കാലം പോലീസുകാർ എന്ത് ചെയ്യുന്നു ചെയ്തിരുന്നേ? മറ്റേ ബാലരമയും മനോരമയും വായിച്ചിരിക്കും. ഈ ആ മുറിയിലേക്ക് ഇവർ വന്നു പോയി, ഇവരെ കയ്യിന്നോ അല്ലെങ്കിൽ ഇവരെ എന്താ രാസപരിശോധന നടത്തിയോ ഇതിനെക്കുറിച്ചൊന്നും ഒരു പിടുത്തില്ല. ഇവരെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ രാസവസ്തു പിടിച്ചോ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള റിപ്പോർട്ടും കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല. ഏകദേശം നമ്മൾ അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് വാസിയും രണ്ടുപേരും ഈ ലഹരിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റും പോലീസിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. പക്ഷേ ശ്രീനാഥ് വാസിൻ്റെ കുറച്ച് പണമിടപാടുമായിട്ട് കുറച്ച് അന്വേഷണവും കാര്യങ്ങളും നടന്നു എന്നുള്ളതാണ് ന്യൂസുകളിലൂടെ നമ്മൾ അറിഞ്ഞത്. പ്രയാഗ മാർട്ടിന് ഓൾമോസ്റ്റ് ഒരു ക്ലീൻ ചീറ്റ് കൊടുത്തിട്ടാണ് ഈ കേസിൽ ആദ്യം മുതലേ നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ ഓം പ്രകാശിൻ്റെ റൂമിൽ നിന്ന് കൊക്കെയിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു എന്ന് പറയുമ്പോൾ ഓം പ്രകാശിൻ്റെ റൂമിൽ വന്നു പോയ ആളുകളിൽ ഏതെങ്കിലും ഒരാൾ, അത്രയല്ലേ വരാൻ പോണുള്ളൂ, ആ ഒരാൾ ആര്, ആരാണ് നീ എന്നുള്ള പാട്ടും പാടി ഇറങ്ങും നാളെ കേരള പോലീസ്. ഇതിപ്പോൾ എത്ര കാലമായി സിനിമ റിലേറ്റഡ് ആയിട്ട് ലഹരി ഉപയോഗം അല്ലെങ്കിൽ ലഹരി വസ്തുവിൻ്റെ ഉപയോഗം ലഹരി മാഫിയ സിനിമയിൽ എന്നൊക്കെ പറഞ്ഞ് പോലീസ് നടക്കാൻ തുടങ്ങിയിട്ട്. എടി ആ മറ്റയാളെ പോയി പിടി, നമ്മളെ ടിനി ടോം പറഞ്ഞേ ആൻ്റണി പെരുമ്പോൾ അവർ, അയാളുടെ കയ്യിൽ ലിസ്റ്റ് ഇരിക്കുന്നത്, സിനിമയിലെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളും ലഹരി ആയിട്ട് ബന്ധമുള്ള ആളുകളുടെ ലിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞത്. ഇത് പോയി മേടിച്ചാൽ പോരെ? ഇത് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ ചെയ്യണോ? ഹോട്ടൽ റൂമിൽ പരിശോധനയ്ക്ക് അടക്കം കയറി ഇറങ്ങണോ? പിന്നെ കേരളത്തിലെ പ്രമുഖ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് പല രീതിയിലുള്ള ഡീലിങ്ങുകളും ഇടപാടുകളും നടക്കുന്നുണ്ട്. അതിലിപ്പോൾ ലഹരി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പൊതുസമൂഹം കേട്ടിട്ട് അയ്യോ എന്ന് പറഞ്ഞ് ഞെട്ടലോട് നോക്കുന്ന സാധനമൊന്നുമില്ലല്ലോ. പിന്നെ ശ്രീനാഥ് വാസിൻ്റെ പല്ലും നഖുമായിട്ട് മറ്റേ പണ്ടൊരു കേസിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റിസൾട്ടും സാധനവും പുറത്ത് വന്നിട്ടുമില്ല. ഓക്കെ, ഇതിപ്പോൾ ഈ ഒരു റൂമിൽ ലഹരിയുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ഇനി എങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് മൈക്രോസ്കോപ്പ് വെച്ച് കണ്ടുപിടിക്കൂ ഇതാരാണെന്നുള്ളത്? വലിയ ഹോട്ടലാണ്, സി സി ടി വി ഇല്ലേ അവിടെ, ആരൊക്കെയാണ് കയറിപ്പോയതെന്ന് അറിയില്ലേ? 20 പേരെ കണ്ട് ഈ പാർട്ടി അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് വാസി അല്ലാതെ വേറെ പേരുകളൊന്നും പുറത്ത് വന്നിട്ടുമില്ല. അതെന്ത് പട്ടുപോയി എന്നാണ് ഞാൻ ആ ന്യൂസ് ഇനിയിപ്പോൾ അപ്ഡേറ്റ് കണ്ടോ? ഗുണ്ടാ നേതാവ് ഓംപ്രകാശ് പ്രതിയായ ലഹരിക്കേസിൽ കൊക്കെയിൻ സാന്നിധ്യം സ്ഥിരീകരിച്ച് ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട്. ഓംപ്രകാശ് താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലാണ് കൊക്കെയിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓംപ്രകാശിന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. ടോം വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, അതിൽ സംശയമൊന്നുമില്ല. ഇനി കൂടുതൽ പേരെ ഇതിലേക്ക്, ഈ പ്രതിപട്ടികയിലേക്ക് വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. കാരണം ഏതാണ്ട് 20-ലധികം പേര് അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി ആ പോലീസിന് ലഭിക്കുന്ന വിവരം, അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം. കാരണം അതെല്ലാം സി സി ടി വി നോക്കി അത് പരിശോധിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ കൃത്യമായ വിവരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം തന്നെ ഇവർ പറഞ്ഞിരുന്നത് അതൊരു ലഹരി പാർട്ടി അവിടെ നടന്നിട്ടില്ല എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. തങ്ങൾ പോയതൊരു ലഹരി പാർട്ടിക്കല്ല എന്ന് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഓംപ്രകാശ് ഒപ്പം അയാൾക്കൊപ്പം ഉണ്ടായിരുന്നവർ ഇവരെല്ലാം തന്നെ ഇത് നിഷേധിക്കുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ കൃത്യമായൊരു വിവരങ്ങളിലേക്ക്, വസ്തുതാപരമായ ഒരു തെളിവിലേക്ക് പോകാനായിട്ട് പോലീസിന് ആദ്യഘട്ടത്തിൽ അത് കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഇതിൽ ഫോറൻസിക്കിൻ്റെ അടക്കമുള്ള ഒരു പരിശോധന തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നടക്കുകയും അവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. അതിൻ്റെ ആധികാരികമായ റിപ്പോർട്ട് വരുമ്പോൾ അവിടെ നിന്ന് കൊക്കെയിൻ്റെ സാന്നിധ്യം അവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്, കൃത്യമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് അവിടെ ലഹരി പാർട്ടി നടന്നുവെന്ന് ഉറപ്പിക്കാൻ പര്യാപ്തമായ തെളിവുകളിലേക്ക് അന്വേഷണ സംഘം എത്തി എന്ന് തന്നെയാണ്. അപ്പോൾ ഇനി അവിടെ വന്നവർക്ക് ഇനി അത്തരം ചോദ്യങ്ങളോട് ഉറപ്പായും തന്നെ പ്രതികരിക്കേണ്ടി വരും. കാരണം നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ
വന്നു പോയ പോലെ ആവില്ല കാര്യങ്ങൾ. കൃത്യമായി അവിടെ ലഹരി പാർട്ടി നടന്നുവെന്ന പോലീസിന് ഉറപ്പ് ലഭിച്ചിരിക്കുന്നു, തെളിവ് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ആ പോലീസ് ഇനി ആ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇവിടേക്ക് വിളിപ്പിക്കും. കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള സാധ്യതകളും വളരെ സജീവമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കേസിലൊരു തുടരന്വേഷണത്തിൻ്റെ കാര്യത്തിലേക്കാണ് തുടരന്വേഷണം. ഈ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൽ ഏറ്റവും പ്രധാനമെന്നത് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ജാമ്യം അത് റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി അന്വേഷണ സംഘം കോടതിയെ സമീപിക്കുമെന്നതാണ്. ഈ ഫോറൻസിക് റിപ്പോർട്ട് അടക്കം സമർപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോകുക. കോടതിയിൽ ഈ റിപ്പോർട്ട് അടക്കം നൽകും. ഇത്തരം ഗുരുതരമായ രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. ലഹരി പാർട്ടി തന്നെ നടത്തുകയായിരുന്നു. അതിൽ എത്രത്തോളം ഇവരെ ഒരു ക്രിമിനൽ പശ്ചാത്തലവും കാര്യങ്ങളുമെല്ലാം തന്നെ ഇത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങളിൽ എല്ലാവർക്കും ഒരു സ്ഥിരീകരണമുണ്ട്. അപ്പോൾ ഇവർ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരം നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ രീതിയിൽ ആഡംബര ഹോട്ടലുകളും അതോടൊപ്പം തന്നെ വലിയ സൗകര്യമുള്ള ഫ്ലാറ്റുകളും തന്നെയും വാടകയ്ക്കെടുത്തുകൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ 20 പേരും 15 പേരും എല്ലാം അടങ്ങുന്ന ചെറു പാർട്ടികൾ ഇവർ സംഘടിപ്പിക്കുന്നുണ്ട്. അത് വളരെ വീര്യം കൂടിയ ലഹരി മരുന്നുകൾ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് എന്നതെല്ലാം ഒരു വിവരങ്ങൾ പോലീസ് അടക്കം ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് എങ്ങും എത്തിച്ചെല്ലാനുള്ള ഒരു തെളിവുകളിലേക്കൊന്നും ആ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഈ കേസായിരിക്കാം ഇതിൽ വളരെ വില കൂടിയ രീതിയിലുള്ള തെളിവായി മാറുന്നത് എന്നതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ന്യൂസിൽ കേട്ടത്. ഇനിയിപ്പോ ഈ റൂമിൽ കൊക്കൈൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ഓം പ്രകാശ് പറയാണ് ഞാൻ റൂം എടുക്കണ തല്ല ദിവസം അവിടെ ആരെങ്കിലും ഇരുന്നിട്ട് കൊക്കൈൻ ഉപയോഗിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ ഇതൊരാളുടെ കയ്യിൽ നിന്ന് പിടിക്കണ്ട്, ഇതിൽ കിട്ടിയത് എന്തോ ഒരു മറ്റേ മരുന്നുള്ള പോലത്തെ കവറാന്നാണ് അന്ന് പോലീസ് പറഞ്ഞത്, മനസ്സിലായി? അപ്പൊ ഉപയോഗിച്ച് കഴിഞ്ഞ കവർ, അപ്പൊ ആരും ഉപയോഗിച്ച് ഇത് ആരും എന്തെന്നുള്ളൊരു തുമ്പൂല്ല. സാധ്യത അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ സാന്നിധ്യം ഇത് മാത്രമേ ഉള്ളൂ. ഇത് ആരുപയോഗിച്ചു, ആര് കൊണ്ടുവന്നു, ആരിലേക്ക് പോയി, ആ ഇത് ഇതിൻ്റെ ഒരു നെക്സസ് എവിടെയാണ്? സിനിമയിലാണെന്നുണ്ടെങ്കിൽ സിനിമ ഫീൽഡിൽ എങ്ങനെ ഈ നെക്സസ് വർക്ക് ചെയ്യുന്നു? ലഹരി മാഫിയുമായിട്ട് സിനിമാക്കാർക്കുള്ള ബന്ധമെന്ത്? ഇതിൽ ആരൊക്കെ ഇൻവോൾവ് ആണ്? ഞാൻ വീണ്ടും പറയുന്നു, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ കയ്യിൽ നിന്നുള്ള ലിസ്റ്റ് എവിടെ? ഊന്നി ചോദിക്കുന്നു. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വെരി എവിഡൻറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് സിനിമയിലെ ലഹരി ഉപയോഗത്തിനെ കുറിച്ചിട്ട്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രഹസനം പോലെയാണ് നടന്നിട്ട് പോകും, അത്രയേ പറയാനുള്ളൂ. കേരള പോലീസിന് ടൈം പാസ്സിന് കുറച്ച് പേർക്ക് എന്താ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമൊന്നും പറഞ്ഞ് തിരിഞ്ഞിട്ട് എന്തേ അതിൻ്റെ പിന്നാലെ കുറച്ച് കാലം പെട്രോളും കത്തിച്ച് നടക്കാം. അല്ലാതെ എന്ത്, അല്ലാതെ ഇതൊക്കെ തെളിയുന്നു അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് വരുന്നുള്ളതോ എനിക്കൊരു ഉറപ്പുമില്ല. പിന്നെ കണ്ടന്റ് നാല് കണ്ടന്റ് ഉണ്ടാക്കുക, ശ്രീനാഥ് വാസിൻ്റെ മുഖം വയ്ക്കുക, പ്രയാഗമാട്ടിൻ്റെ മുഖം വയ്ക്കുക, ലഹരി കേസ് ഒന്നും പറയാം. അല്ലാതെ എന്ത് കാര്യം?